ഹായ് ഫ്രണ്ട്സ്, തസ്കീറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിൽ കണ്ട പോലെ 20 രൂപയ്ക്ക് എങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാം നമ്മളൊന്ന് പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. 20 രൂപയ്ക്ക് എങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാം. സാധാരണ ഈ സ്കൂട്ടറെല്ലാം നമ്മൾ ഓടിച്ച് പഠിക്കുന്ന തുടക്കക്കാർക്ക് പറ്റുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതായത് സഡനായിട്ട് ബ്രേക്ക് പിടിക്കുക, പെട്ടെന്ന് സഡനായിട്ട് ആക്സിലേറ്റർ കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് സംഭവിക്കാറുണ്ട്. അത് തുടക്കമായതിൻ്റെ കുഴപ്പങ്ങളാണ് അതെല്ലാം. നമ്മൾക്ക് തുടക്കക്കാർക്ക് തന്നെ കുറച്ചും കൂടി കംഫേർട്ടായിട്ടുള്ള രീതിയിൽ എങ്ങനെ വണ്ടി ഓടിക്കാൻ പഠിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. വെറും 20 രൂപയുടെ ചിലവിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യത്തിലൂടെ നിങ്ങൾക്കത് വളരെ ഈസിയോടുകൂടി തന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനും പറയാം. ഈ ഒരു സംഭവം ഹോസ് ക്ലിപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതൊരാൾക്കും എന്താ പറയുക, അധികം സ്പീഡിലൊന്നും വണ്ടി ഓടിക്കാൻ പറ്റാതെ സ്പീഡെല്ലാം കൺട്രോൾ ചെയ്ത് വാഹനം ഓടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് പറഞ്ഞല്ലോ, ഈ ഒരു ഹോസ് ക്ലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്കിത് ഇത് ഒരു 1.5 ഇഞ്ചിൻ്റെ ഹോസ് ക്ലിപ്പാണ്. നമുക്ക് നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പുകളിലെല്ലാം ഇത് കിട്ടും. ഇതിന് കൂടെ നമുക്കിതോ ഇങ്ങനെ ഒരു നട്ട് ബോൾട്ടും കൂടെ കിട്ടുന്നുണ്ട്. അല്ലേ കൈ വെച്ചാൽ ഇങ്ങനെ ഒരു നട്ട് ബോൾട്ട് കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ. പക്ഷെ നമുക്കിത് ഈ ഒരു ബോൾട്ട് കൊണ്ട് മാത്രം നടക്കില്ല, കാരണം നമുക്ക് കുറച്ച് ലെങ്ത്തുള്ള ബോൾട്ട് വേണം. അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചേക്കുന്നതാണ് ഈ ഒരു സംഭവം. ഇത് കണ്ടില്ലേ, രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടില്ലേ. പക്ഷെ നല്ല നീളമുണ്ട്. അപ്പോൾ ഇതും ഇതേ ഈ ഒരു സംഭവം കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടി. അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നമ്മളിന്ന് ഇത് ഈ വണ്ടിയിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്, ഡിയോ ആണ് ബൈക്ക്. അതെ, അപ്പോൾ ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. കുറച്ച് അടുത്തേക്കോ. ഇതോ ഈ ഹോസ് ക്ലിപ്പ് ഉണ്ടല്ലോ, ഇത് നമുക്ക് വൈഡാക്കാനും പറ്റും, ചെറുതാക്കാനും എല്ലാം പറ്റും. അപ്പോൾ പലരും നമ്മുടെ ഹാൻഡിൽ ഇതുപോലെ ഇങ്ങനെ ഹാൻഡ് ഗ്രിപ്പും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടാവും. അതിപ്പോൾ അതിൻ്റെ വണ്ണത്തിന് മീൻസ് ഇതിൻ്റെ വണ്ണത്തിനനുസരിച്ച് ഇത് ചെറുതാക്കുകയും വലുതാക്കുക എല്ലാം ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് ഇതിൻ്റെ അകത്തുകൂടെ ഇടുവാണ്. കണ്ടുണ്ടോ, ഓക്കെ, അകത്തേക്ക് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ദേ ഇത്രയും വലിയ സ്ക്രൂ. ഇതിൻ്റെ അളവ് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, എത്രയുണ്ടാവും, ഒരു 10 സെൻറ്റിമീറ്റർ കാണുമായിരിക്കും. ഈ സംഭവം നമ്മൾ നേരെ ഞാൻ നേരത്തെ നട്ട് ബോൾട്ട് ഇട്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ അങ്ങ് ഇടുക. ഇത് കയ്യിൽ വെച്ച ഈ ഒരു നട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ചില ലെഫ്റ്റിൻ്റെയോ 10ൻ്റെയോ ഒക്കെ സ്പാനർ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാലും ആക്സിലേറ്റർ ഒരുപാട് ബാക്കിലേക്ക് പോവില്ല, കണ്ടില്ലേ, ആക്സിലേറ്റർ ലോക്കായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ബാലൻസ് ഇല്ല എന്ന് പറയുന്നവർ, അതായത് ഒന്നുമില്ല, ഒരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത ആൾക്കാരാണ് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലിരിക്കുക. ഇതിന് ശേഷം തുടക്കത്ത് തന്നെ വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് മൂവ് ആവുന്ന സമയത്ത് തന്നെ കാല് കയറ്റ് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ രണ്ട് കാലും അപ്പുറം അപ്പുറം ഇടുക, തൂക്കിയിടുക. തൂക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം പതുക്കെ ആക്സിലേറ്റർ കൊടുത്ത് പോവുക. ഈ നമ്മൾ പൊതുവേ കളിയാക്കി പറയല്ലോ, തുഴഞ്ഞു പോകുന്നു തുഴഞ്ഞു പോകുന്നൊക്കെ. തുടക്കത്തിൽ ഇത്തിരി തുഴഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാര്യം നമുക്ക് വണ്ടി ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. സ്റ്റാർട്ടിങ്ങിൽ പതുക്കെ ഇങ്ങനെ പോവുക. അത് നിങ്ങൾക്ക് പോയി ഇപ്പോൾ പോയി പോയി ഹാൻഡിൽ കുറച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് എത്തുന്ന ഒരവസ്ഥ വരെ നിങ്ങൾ ഇങ്ങനെ തന്നെ പോവുക. അങ്ങനെ ഹാൻഡിൽ ഓക്കെ, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു നിശ്ചിത സ്പീഡിൽ നിങ്ങൾക്ക് ഹാൻഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം വളയ്ക്കാനും എല്ലാം നിങ്ങൾക്ക് കഴിയുന്നൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ കാല് പതുക്കെ കയറ്റി വയ്ക്കുക, എന്നിട്ട് അത് കൺട്രോൾ ചെയ്യുക. നിങ്ങൾക്ക് വീഴാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ബ്രേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് പിടിക്കരുത്. കാല് താഴ്ത്തിട്ടതിന് ശേഷം വളരെ സ്ലോയിൽ ബ്രേക്ക് പിടിച്ചാൽ മതി. കാരണം ഏത് വണ്ടിയാണെങ്കിലും സഡനായിട്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഹാൻഡിലിൽ ഇതേ ഇങ്ങനെ ചെറിയൊരു സംഭവം, 20 രൂപ ചിലവിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയൊരു സംഭവമാണ്. ഇത് സെറ്റ് ചെയ്ത് വയ്ക്കുക. വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ടൈമിൽ ഇത് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ വണ്ടി ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം
ഇതിപ്പോൾ ഒരു 20-25 കിലോമീറ്റർ സ്പീഡൊക്കെ മതിയാവും തോന്നുന്നു ഒരു തിരക്കേടില്ലാത്തൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ട്. കാരണം സ്കൂട്ടേഴ്സിലെല്ലാം അത് തിരക്കേടില്ലാത്തൊരു സ്പീഡാണ്, ഒന്ന് ഓടിച്ച് പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാല് പതുക്കെ തൂക്കിയിട്ട് തന്നെ നിങ്ങൾ ആദ്യം പോയി പഠിക്കുക. അപ്പോൾ കയറ്റാണെങ്കിലും ഇറക്കാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് വണ്ടി ഒന്ന് സ്റ്റഡി ആയെന്ന് തോന്നിയാൽ മാത്രം കാല് പതുക്കെ ഈ ബോർഡിലേക്ക് വെച്ചിട്ട് നിങ്ങൾ ഓടിക്കാൻ പഠിച്ചാൽ മതി. ഇനി നമ്മളിത് എങ്ങനെ ഓടിക്കുന്നത് എന്നും കൂടി കാണിച്ചു തരാം. വണ്ടി ഓടിക്കുന്നുള്ളത് കാണിച്ചു തരാം. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വണ്ടി ഇപ്പോൾ സെറ്റ് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു ആക്സിലറേഷനേ ഉള്ളൂ, പക്ഷേ വണ്ടി മൂവ് ആവുന്നില്ല. ഞാനതിൽ ടൈറ്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനതൊരു പൊടിക്ക് താഴത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. വണ്ടി ഇപ്പോൾ ചെറിയ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പതുക്കെ കാലെടുത്ത് വെച്ചു. ഇത് സ്പീഡ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ ഓടിക്കാൻ തുടങ്ങിയാൽ മതി. ഇതിപ്പോൾ ഞാൻ കൈ ഫുള്ള് തിരിച്ചു പിടിച്ചേക്കുവാണ്, ഇത്രേ പോവുള്ളൂ. അത് 20 കിലോമീറ്റർ സ്പീഡ് പോലും വണ്ടിയിൽ എത്തിയിട്ടില്ല. ഞാൻ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും പെട്ടെന്ന് ചടപടാവുന്ന വണ്ടിയെല്ലാം എടുത്ത് തിരിക്കുകയെല്ലാം ചെയ്യുന്നത്. പഠിച്ചു തുടങ്ങുന്നവർ സാവധാനം ചെയ്താൽ മതി, ഒരു തിരക്കുമില്ല. നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ അതേപോലെ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, സ്പീഡ് കുറച്ചും കൂടി ഒന്ന് കുറച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വണ്ടി മൂവ് ആവുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഇതുണ്ടല്ലേ, കാലുകൊണ്ട് പതുക്കെ പതുക്കെ പോവുക, എന്നിട്ട് നിങ്ങൾക്കൊന്ന് ബാലൻസ് ആവുന്നവരെ അങ്ങനെ തന്നെ പഠിക്കുക. പിന്നെ കാല് നിലത്ത് കുത്താതെ കാല് തൂക്കിയിട്ട് നോക്കുക, എന്നിട്ട് അങ്ങനെ പോവുക. ഇതിപ്പോഴത്തേ നിങ്ങൾ എത്ര എപ്രാളത്തിൽ പിടിച്ച് തിരിച്ചാലും ആ സംഭവം ആക്സിലറേറ്റർ പിന്നെ തിരിയൂല, അതങ്ങനെ തന്നെ പോവുള്ളൂ. പിന്നെ ഇറക്കമൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആക്സിലറേറ്റർ കുറയ്ക്കുക, പിന്നെ ആക്സിലറേറ്റർ കുറയ്ക്കേണ്ട കൂട്ടേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് പോവുക. ഓക്കെ, നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് ദേ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കായിരിക്കും പഠിക്കാം. ഇത് ചിലപ്പോൾ യൂട്യൂബിൽ മറ്റും കിടക്കുന്നുണ്ടാവും ഇങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം. ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ വണ്ടിയുണ്ട്. അപ്പോൾ വീട്ടിലുള്ളവർക്ക് നമ്മുടെ അമ്മയ്ക്കാണെങ്കിലും മറ്റും ഓടിച്ച് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മളാദ്യം ട്രൈ ആക്കി നോക്കി, കാരണം അവരെ ഫ്രണ്ടിൽ ഇരുത്തി നമ്മൾ ബാക്കിലാക്കി ഇരുന്നിട്ട് ഓടിച്ച് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, നടന്നില്ല. കാരണം അവർക്കൊരു വെപ്രാളാണ്, തുടക്കം ആയതുകൊണ്ടൊരു വെപ്രാളാണ്, ഹാൻഡിൽ ബാർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുക. പിന്നെ നമ്മൾ ബാക്കിലിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി വരും, മീൻസ് വണ്ടി ഓടിക്കാൻ അറിയുന്നവർ, അതിപ്പോൾ കാറിലായിക്കോട്ടെ ബൈക്കിലായിക്കോട്ടെ, പുറകിലിരിക്കുമ്പോൾ നമ്മളും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് വീഴാൻ പോകുന്ന കണ്ടെങ്കിൽ നമുക്ക് റിഫ്ലക്ഷൻ വരും. സോ അത് നമ്മളെ അവൻ്റെ ഡ്രൈവിങ്ങിനെയും കൂടി അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ കുറച്ച് ജസ്റ്റ് നമ്മൾ കൂടെ നിന്നാലും മതിയാവും, സ്പീഡ് സെറ്റ് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരും പയ്യെ പയ്യെ ഓടിച്ച് അവർക്ക് സെറ്റ് ചെയ്യാം. പിന്നെ കഴിവതും വലിയ ഗ്രൗണ്ടുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഓടിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ കുറച്ചധികം ദൂരം നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റ ഇങ്ങനെ ഓടിച്ച് പോകാൻ പറ്റും. അതല്ല ഇതുപോലുള്ള റോഡുകളൊക്കെ ആണെങ്കിലും, വേറെ റോഡുകളാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഒരുപാട് വാഹനങ്ങൾ വരുന്ന വഴികളൊക്കെ ആണെങ്കിൽ ഓടിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനൊരു സംഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലൊക്കെ വാഹനം ഓടിക്കാൻ ട്രൈ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ചിലപ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയെങ്കിൽ 4 ആൾക്കാർ നമ്മുടെ വീഡിയോ കാണട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലെങ്ത് കൂടിയല്ലോ എന്ന് എനിക്കറിയത്തില്ല, അതിൽ മാക്സിമം ചെറുതായിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം, ഐ മീൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം.